ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡയറക്ടർ ഫാസിൽ മോഹൻലാൽ കോംബോയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമകളും അവിടെയൊക്കെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണണമെങ്കിൽ ദയവി ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മൊത്തം 9 സിനിമകളാണ് ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിലാദ്യ സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. 1980 സിനിമ പുറത്തിറങ്ങിയിട്ടുള്ള ലാലേട്ടൻ വില്ലൻ വേഷത്തിലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ആദ്യ സിനിമ, തമിഴ് നടൻ ശങ്കറിൻ്റെ ആദ്യ സിനിമ, ജെറി എം എൽ ദേവിൻ്റെ ആദ്യ സിനിമ, ഫാസിൽ സാറിൻ്റെ ആദ്യ സിനിമ, അങ്ങനെ നിരവധി പ്രത്യേകത ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് 7 കോടി ബഡ്ജറ്റിലെടുത്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയോളം കളക്ട് ചെയ്ത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമയാണ് 1981 പുറത്തിറങ്ങിയ ധന്യ. അപ്പോൾ ഈ സിനിമയിലും ലാലേട്ടൻ നെഗറ്റീവ് റോളിലാണ് വന്നിരിക്കുന്നത്. ശ്രീവിദ്യാമ്മ, നെടുമുടി വേണു എന്നിരിക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത്. ഈ സിനിമ പക്ഷേ പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. മൂന്നാമത്തെ സിനിമയാണ് 1983 പുറത്തിറങ്ങിയ മറക്കില്ലൊരിക്കലും. അപ്പോൾ ഈ സിനിമയിൽ ലാലേട്ടനൊപ്പം അംബിക, ശങ്കർ എന്നിവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ വന്നത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമയും പരാജയമായിട്ടാണ് മാറിയിട്ടുള്ളത്. നാലാമത്തെ സിനിമയാണ് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്. അപ്പോൾ ഈ സിനിമയിൽ ഭരത് ഗോപിയാണ് നായകനായിട്ട് വന്നിട്ടുള്ളത്. ലാലേട്ടൻ്റെ സപ്പോർട്ടിംഗ് റോളായിരുന്നു. പിന്നെ ബേബി ശ്യാമിലി, തമിഴ്നടി പൂർണിമ എന്നിവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങൾ വന്നിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഫാസിൽ മോഹൻലാൽ കോംബോയിലെ അഞ്ചാമത്തെ സിനിമയാണ് 1985 പുറത്തിറങ്ങിയ നോക്കത്ത അതൊരുത്ത് കണ്ണും നട്ട്. അപ്പോൾ ഒരു നായകനാകാനായിട്ട് ലാലേട്ടനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സിനിമ കൂടി എന്ന് പറയാം. തമിഴ്നടി പത്മിനിയും പിന്നെ നദിയമൊയ്തു ആയിരുന്നു പ്രധാന വേഷത്തിൽ വന്നത്. നദിയമൊയ്തുവിൻ്റെ ആദ്യ ചിത്രമായിരുന്നു ഇത്. അപ്പോൾ റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു. ആറാമത്തെ സിനിമയാണ് 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഡ്രാമ ചിത്രങ്ങളിൽ ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയിൽ ലാലേട്ടനൊപ്പം സുരേഷ് ഗോപി, പിന്നെ ശോഭന ചേച്ചി, ഇന്നസെൻറ്റ്, കെ പി എസ് ലളിത, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഉണ്ടായിരുന്നു. സൈക്കോളജിക്കൽ ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് വിജയമാണ് നേടിയെടുത്തത്. ഈ സിനിമ പിന്നീട് പല ഭാഷകളിലേക്കായിട്ട് റീമേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും മണിച്ചിത്രത്താഴിൻ്റെ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും. ഫാസിൽ മോഹൻലാൽ കോംബോയിലെ 7-ാമത്തെ സിനിമയാണ് 98 പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻ. ഡിറ്റക്റ്റീവ് ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണ് സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ സിനിമയിലെ ലാലേട്ടനൊപ്പം മമ്മൂക്ക, പിന്നെ ജൂഹി ചൗള, കുഞ്ചാക്കോബൻ, ഇന്നസെൻറ്റ്, നെടുമുടി വേണു, ബാബുരാജ്, ശ്യാമിലി, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഉണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ സിനിമക്കും ഇൻഡസ്ട്രി ഹിറ്റ് വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. പ്രണോ ബാർട്സിൻ്റെ ബാനറിൽ ലാലേട്ടനായിരുന്നു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. 8-ാമത്തെ സിനിമയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ സിനിമയിലെ ലാലേട്ടനൊപ്പം സംയുക്ത വർമ്മ, പിന്നെ ഗീതു മോഹൻദാസ്, അങ്ങനെ ഒരു നല്ല താരനിര തന്നെ ഉണ്ടായിരുന്നു. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഫാസിൽ മോഹൻലാൽ കൊമ്പോയിലെ 9-ാമത്തെയും അവസാനത്തെയും സിനിമയാണ് 2004 പുറത്തിറങ്ങിയ വിസ്മയത്തുമ്പത്ത്. അപ്പോൾ ഫാൻറ്റസി ഡ്രാമയായിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ലാലേട്ടനൊപ്പം മുകേഷ്, നയൻതാര, പിന്നെ ഹരിശ്രീ അശോകൻ, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഉണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ സിനിമയും പരാജയമായിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.